ആകാശവാണി നമസ്കാരം പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് ഉദയൻ കിളിയന്നൂർ കേരളത്തിൽ ഇന്ന് അയ്യായിരത്തി എഴുന്നൂറ്റി പതിനാറ് പേർക്ക് കോവിഡ് പത്തൊൻപത് സ്ഥിരീകരിച്ചതായി ആരോഗ്യമന്ത്രി കെ കെ ശൈലജ അറിയിച്ചു എറണാകുളം എഴുന്നൂറ്റി അൻപത്തി അഞ്ച് കോട്ടയം അറുന്നൂറ്റി ഇരുപത്തി ഒന്ന് കൊല്ലം അഞ്ഞൂറ്റി എൺപത്തിയേഴ് തൃശൂർ അഞ്ഞൂറ്റി അറുപത്തി അഞ്ച് പത്തനംതിട്ട അഞ്ഞൂറ്റി ഇരുപത്തിനാല് കോഴിക്കോട് അഞ്ഞൂറ്റി ഒന്ന് മലപ്പുറം നാനൂറ്റി അൻപത്തി നാല് തിരുവനന്തപുരം മുന്നൂറ്റി എൺപത്തിമൂന്ന് കണ്ണൂർ മുന്നൂറ്റി നാല്പത് ആലപ്പുഴ മുന്നൂറ്റി പതിമൂന്ന് പാലക്കാട് ഇരുന്നൂറ്റി അൻപത്തി ഒന്ന് വയനാട് ഇരുന്നൂറ്റി പതിനെട്ട് ഇടുക്കി ഇരുപത്തിയൊന്ന് കാസർഗോഡ് എൺപത്തിമൂന്ന് എന്നിങ്ങനെയാണ് ജില്ലകളിൽ ഇന്ന് രോഗബാധ സ്ഥിരീകരിച്ചത് അയ്യായിരത്തി എഴുന്നൂറ്റി നാല് പേർ രോഗമുക്തരായി കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനിടെ അൻപത്തിരണ്ടായിരത്തി സാമ്പിളുകളാണ് പരിശോധിച്ചത് രോഗസ്ഥിരീകരണ നിരക്ക് പത്ത് ദശാംശം എട്ട് പൂജ്യം കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ പതിനാറ് മരണങ്ങളാണ് കോവിഡ് പത്തൊൻപത് മൂലമാണെന്ന് ഇന്ന് സ്ഥിരീകരിച്ചത് ഇതോടെ ആകെ മരണം മൂവായിരത്തി എഴുന്നൂറ്റി ആറായി അയ്യായിരത്തി ഒന്ന് പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗം ബാധിച്ചത് പേരുടെ സമ്പർക്ക ഉറവിടം വ്യക്തമല്ല ആരോഗ്യ പ്രവർത്തകർക്കും രോഗം ബാധിച്ചു പേരാണ് രോഗം സ്ഥിരീകരിച്ച് ഇനി ചികിത്സയിലുള്ളത് എട്ടു ലക്ഷത്തി അറുപത്തി അയ്യായിരത്തി പേർ ഇതുവരെ കോവിഡിൽ നിന്ന് മുക്തി നേടി യു കെയിൽ നിന്നും വന്ന ആർക്കും കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനകം കോവിഡ് പത്തൊൻപത് സ്ഥിരീകരിച്ചിട്ടില്ല അടുത്തിടെ യു കെയിൽ നിന്നും വന്ന എഴുപത്തിയേഴ് പേർക്കാണ് ഇതുവരെ കോവിഡ് പത്തൊൻപത് സ്ഥിരീകരിച്ചത് ഇവരിൽ അൻപത്തി ഒൻപത് പേരുടെ പരിശോധനാ ഫലം നെഗറ്റീവായി ആകെ പത്തു പേരിലാണ് ജനിതക വകഭേദം വന്ന വൈറസിനെ കണ്ടെത്തിയത് ഇന്ന് അറുപത്തിയഞ്ച് പുതിയ ഹോട്ട്സ്പോട്ടുകളാണുള്ളത് എൺപത്തി അഞ്ച് പ്രദേശങ്ങളെ ഹോട്ട്സ്പോട്ടുകളിൽ നിന്നും ഒഴിവാക്കി നിലവിലാകെ മുന്നൂറ്റി അൻപത്തി ആറ് ഹോട്ട്സ്പോട്ടുകളാണ് ഉള്ളത് രാജ്യത്ത് കോവിഡ് മുക്തിനിരക്ക് തൊണ്ണൂറ്റിയേഴ് ദശാംശം പൂജ്യം അഞ്ച് ശതമാനമായി കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനിടെ പതിമൂവായിരത്തി നാനൂറ്റി ഇരുപത്തിമൂന്ന് പേരാണ് രോഗമുക്തരായത് എണ്ണായിരത്തി അറുനൂറ്റി അൻപത്തി അഞ്ച് പേർക്ക് പുതുതായി രോഗം സ്ഥിരീകരിച്ചു ഒരു ലക്ഷത്തി അറുപത്തിമൂവായിരത്തോളം പേർ മാത്രമാണ് ചികിത്സയിലുള്ളത് കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ തൊണ്ണൂറ്റിനാല് മരണങ്ങൾ കൂടി റിപ്പോർട്ട് ചെയ്തതോടെ ആകെ മരണം ഒരു ലക്ഷത്തി അൻപത്തിനാലായിരം കടന്നു ഒരു കോടി ഏഴ് ലക്ഷത്തിലധികം പേർക്കാണ് രാജ്യത്ത് ഇതുവരെ കോവിഡ് ബാധിച്ചത് കോവിഡ് വ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ കേരളത്തിലേക്കും മഹാരാഷ്ട്രയിലേക്കും ഉന്നതതല സംഘങ്ങളെ അയക്കാൻ കേന്ദ്രം തീരുമാനിച്ചു നിലവിൽ രാജ്യത്തെ കോവിഡ് ബാധിതരിൽ എഴുപത് ശതമാനവും ഈ രണ്ട് സംസ്ഥാനങ്ങളിലാണെന്ന് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു കോവിഡ് വ്യാപനം തടയുന്നതിന് കേരളത്തിനും മഹാരാഷ്ട്രയ്ക്കും പിന്തുണ ഉറപ്പാക്കുന്നതിനാണ് കേന്ദ്ര സംഘത്തെ അയക്കുന്നത് ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയത്തിലെ മുതിർന്ന ഉദ്യോഗസ്ഥർക്കൊപ്പം തിരുവനന്തപുരം ആരോഗ്യ കുടുംബക്ഷേമ പ്രാദേശിക കാര്യാലയം ന്യൂഡൽഹി ലേഡി ഹാർഡിംഗ് മെഡിക്കൽ കോളേജ് എന്നിവിടങ്ങളിലെ വിദഗ്ധർ കേരളത്തിലേക്കുള്ള സംഘത്തിന്റെ ഭാഗമാകും നാഷണൽ സെന്റർ ഫോർ ഡിസീസ് കൺട്രോൾ ന്യൂഡൽഹി റാം മനോഹർ ലോഹ്യ ആശുപത്രി എന്നിവിടങ്ങളിൽ നിന്നുള്ള വിദഗ്ധരാണ് മഹാരാഷ്ട്രയിലേക്ക് പോകുന്നത് ജില്ലയിലെ മാളുകൾ ഷോപ്പിംഗ് കോംപ്ലക്സുകൾ തിയേറ്ററുകൾ എന്നിവിടങ്ങളിൽ കോവിഡ് മാനദണ്ഡങ്ങൾ പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുന്നതിനായി പോലീസിന്റെ നേതൃത്വത്തിൽ മിന്നൽ പരിശോധന നടത്തുമെന്ന് തിരുവനന്തപുരം കളക്ടർ നവജോത് ഖോസ അറിയിച്ചു രോഗബാധിതർ കൂടുതലുള്ള സ്ഥലങ്ങളുടെ മാപ്പ് പൊതുജനാരോഗ്യ കേന്ദ്രങ്ങളുടെ നേതൃത്വത്തിൽ തയ്യാറാക്കി പ്രതിരോധ പ്രവർത്തനങ്ങൾ കൂടുതൽ ശക്തമാക്കും ഇതിനായി സെക്ടറൽ മജിസ്ട്രേറ്റുമാരുടെ സേവനം ഉപയോഗപ്പെടുത്തും വിവാഹ ചടങ്ങുകൾ മറ്റു കൂടിച്ചേരലുകൾ എന്നിവയിൽ പങ്കെടുക്കുന്ന ആളുകളുടെ എണ്ണം സംസ്ഥാന സർക്കാർ പരിമിതപ്പെടുത്തിയിട്ടുണ്ട് നിശ്ചിത എണ്ണത്തിനധികം ആളുകൾ പങ്കെടുക്കുന്നതായി ശ്രദ്ധയിൽപ്പെട്ടാൽ ഓഡിറ്റോറിയം ബുക്ക് ചെയ്ത ആൾക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നും കളക്ടർ അറിയിച്ചു കോവിഡ് നിയന്ത്രണങ്ങൾ ലംഘിച്ചതിന് സംസ്ഥാനത്തൊട്ടാകെ ഇന്ന് ആയിരത്തി ഇരുപത്തി അഞ്ചു പേർക്കെതിരെ കേസെടുത്തു മുന്നൂറ്റി അൻപത്തിയേഴ് പേർ അറസ്റ്റിലായി വാഹനങ്ങളും പിടിച്ചെടുത്തു മാസ്ക് ധരിക്കാത്ത ആറായിരത്തിയേഴ് സംഭവങ്ങളാണ് സംസ്ഥാനത്ത് ഇന്ന് റിപ്പോർട്ട് ചെയ്തത് ക്വാറന്റൈൻ ലംഘിച്ചതിന് രണ്ട് കേസും രജിസ്റ്റർ ചെയ്തു കോഴിക്കോട് താലൂക്ക് സപ്ലൈ ഓഫീസിലെ ജീവനക്കാരന് കോവിഡ് സ്ഥിരീകരിച്ചതിനാൽ ഫെബ്രുവരി ആറ് വരെയുള്ള പ്രവൃത്തി ദിവസങ്ങളിൽ പൊതുജനങ്ങളുമായി ഇടപെടുന്ന തരത്തിലുള്ള ഓഫീസ് പ്രവർത്തനങ്ങൾ നിർത്തിവെയ്ക്കുന്നതായി താലൂക്ക് സപ്ലൈ ഓഫീസർ അറിയിച്ചു ജനങ്ങളുടെ പ്രശ്നങ്ങൾക്കും പരാതികൾക്കും പരിഹാരം കാണുന്നതിന് മന്ത്രിമാരുടെ നേതൃത്വത്തിൽ നടക്കുന്ന സ്പർശം അദാലത്ത് ഇന്ന് അഞ്ച് ജില്ലകളിൽ നടന്നു കണ്ണൂർ തൃശൂർ ആലപ്പുഴ കൊല്ലം കോഴിക്കോട് ജില്ലകളിലാണ് ഇന്ന് അദാലത്ത് സംഘടിപ്പിച്ചത് വർഷങ്ങളോളം ഔദ്യോഗിക തലത്തിൽ കയറിയിറങ്ങിയിട്ടും പരിഹാരം കാണാത്ത പ്രശ്നങ്ങൾക്ക് അതിവേഗം പരിഹാരം കണ്ടെത്താനായത് സ്പർശത്തിന്റെ നേട്ടമാണെന്ന് വനം മന്ത്രി കെ രാജു ബഹുഭൂരിപക്ഷം അപേക്ഷകളിലും പരിഹാരം കണ്ടെത്താനായി മുഴുവൻ ജനങ്ങളുടെയും താൽപര്യങ്ങൾ സംരക്ഷിക്കുന്നതിനുള്ള ശ്രമങ്ങളാണ് സംസ്ഥാന സർക്കാർ നടത്തുന്നത് കേരളത്തിലെ പതിനാല് ജില്ലകളിലായി നടത്തുന്ന അദാലത്തിൽ പ്രശ്നങ്ങൾ അതിവേഗം പരിഹരിക്കാനാകുന്നു എന്നത് ജനങ്ങൾക്ക് ഏറെ പ്രയോജനകരമാണെന്ന് മന്ത്രി പറഞ്ഞു തെങ്ങിൽ നിന്ന് വീണ് അരയ്ക്ക് താഴെ തളർന്ന കാവാലം പഞ്ചായത്ത് പതിനൊന്നാം വാർഡ് സ്വദേശി കെ ആർ രതീഷിന് ഇരട്ടി സാന്ത്വനമായി സ്പർശം അദാലത്ത് ഒരു റിപ്പോർട്ട് ശരീരം തളർന്നതിനാൽ മറ്റു ജോലികൾ ചെയ്യാനാവാത്ത തനിക്ക് ലോട്ടറി കച്ചവടം നടത്തുന്നതിന് മുച്ചക്രവാഹനം വാങ്ങി നൽകുവാനുള്ള സഹായം അഭ്യർത്ഥിച്ചാണ് രതീഷ് സാന്ത്വന സ്പർശം അദാലത്തിൽ എത്തിയത് പരിപാടിയിലേക്ക് കുറച്ചാളുകൾ ചേർന്ന് എടുത്തുകൊണ്ടുവന്ന രതീഷിനെ കണ്ട മന്ത്രിമാരായ ജി സുധാകരനും പി തിലോത്തമനും വേദിയിൽ നിന്നിറങ്ങി അദ്ദേഹത്തിന് അരികിലെത്തി വിവരങ്ങൾ തിരക്കി പത്ത് വർഷങ്ങൾക്ക് മുൻപ് തെങ്ങിൽ നിന്ന് വീണതിനെ തുടർന്ന് ശരീരത്തിന് ബാധിച്ച തളർച്ചയും കുടുംബത്തിലെ ബുദ്ധിമുട്ടുകളും രതീഷ് മന്ത്രിമാരെ അറിയിച്ചു അഞ്ചു വർഷം മുൻപ് സർക്കാർ സഹായത്താൽ ലഭിച്ച മുച്ചക്രവാഹനം മാസങ്ങൾക്ക് മുൻപ് മറ്റൊരപകടത്തിൽ ഉപയോഗിക്കാനാവാത്ത വിധം തകർന്ന സങ്കടവും രതീഷ് അറിയിച്ചു രതീഷിന്റെ പ്രശ്നങ്ങൾ മനസ്സിലാക്കിയ മന്ത്രിമാർ മുച്ചക്രവാഹനം വാങ്ങി നൽകുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കാൻ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി ഒപ്പം സാമ്പത്തികമായി ബുദ്ധിമുട്ടുന്ന രതീഷിന് പതിനായിരം രൂപ ധനസഹായവും അനുവദിച്ചു മുൻകൂട്ടി അപേക്ഷ സമർപ്പിക്കാത്തതിനാൽ ആനുകൂല്യങ്ങൾ കിട്ടുമോ എന്ന സംശയത്തിലാണ് രതീഷ് എത്തിയത് എന്നാൽ പ്രശ്നങ്ങൾ തിരിച്ചറിഞ്ഞ മന്ത്രിമാർ മുച്ചക്രവാഹനത്തിനു പുറമേ ധനസഹായവും അനുവദിക്കുകയായിരുന്നു ന്യൂസ് ഡെസ്ക് ആകാശവാണി ഭാരത് ബയോടെക് വികസിപ്പിച്ച കോവിഡ് വാക്സിന് ജനിതക വ്യതിയാനം സംഭവിച്ച കൊറോണ വൈറസിനെ പ്രതിരോധിക്കാൻ ശേഷിയുണ്ടെന്ന് കേന്ദ്ര ആരോഗ്യ സഹമന്ത്രി അശ്വനി കുമാർ ചൌബെ രാജ്യസഭയെ അറിയിച്ചു നൂറ്റിപ്പത്ത് ലക്ഷം ഡോസ് കോവിഷീൽഡ് വാക്സിനും അൻപത്തഞ്ച് ലക്ഷം ഡോസ് കോവാക്സിനുമാണ് സർക്കാർ ഇതുവരെ സംഭരിച്ചത് രാജ്യത്താകെ ഇതുവരെ മുപ്പത്തിയൊൻപത് ലക്ഷത്തി അൻപതിനായിരത്തിലേറെ പേർക്കാണ് കോവിഡ് പ്രതിരോധ മരുന്ന് കുത്തിവച്ചത് മാറിയ അനുസൃതമായി ആവശ്യകതകൾ നിറവേറ്റുന്നതിന് സംസ്ഥാന ഐ ടി നയത്തിൽ കാതലായ മാറ്റം വരുത്താമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ സംസ്ഥാന ആസൂത്രണ ബോർഡ് സംഘടിപ്പിക്കുന്ന രാജ്യാന്തര സമ്മേളനത്തിലെ ഐ ടി ചർച്ചയിൽ നയരേഖ അവതരിപ്പിക്കുകയായിരുന്നു അദ്ദേഹം പോലീസിന്റെ അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കുന്നതിന് മുന്തിയ പരിഗണനയാണ് കഴിഞ്ഞ അഞ്ചു വർഷത്തിനിടെ നൽകിയതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു പോലീസിനായി നിർമ്മിച്ച വിവിധ കെട്ടിടങ്ങളുടെ ഉദ്ഘാടനം ഓൺലൈനിൽ നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം കഴിഞ്ഞ ഏതാനും വർഷത്തിനിടെ ഉദ്ഘാടനം ചെയ്യപ്പെട്ട പോലീസ് സ്റ്റേഷൻ കെട്ടിടങ്ങൾ വൃത്തിക്കും വെടിപ്പിനും മകുടോദാഹരണങ്ങളാണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു പുതുതായി ആരംഭിച്ച പാലക്കാട് വനിതാ പോലീസ് സ്റ്റേഷന്റെ ഉദ്ഘാടനവും അദ്ദേഹം നിർവഹിച്ചു ലോക്ക്ഡൌണിനെ തുടർന്ന് നിർത്തിവെച്ച ഗുരുവായൂർ പുനലൂർ പാസഞ്ചർ സ്പെഷ്യൽ എക്സ്പ്രസ്സായി തിരിച്ചെത്തുന്നു അടുത്ത മാസം മൂന്ന് മുതൽ ഗുരുവായൂർ പുനലൂർ സ്പെഷ്യൽ എക്സ്പ്രസ് സർവീസ് ആരംഭിക്കുമെന്ന് റെയിൽവേ അറിയിച്ചു രാവിലെ അഞ്ച് നാൽപ്പത്തി അഞ്ചിന് ഗുരുവായൂരിൽ നിന്നും പുറപ്പെടുന്ന വണ്ടി ഉച്ചയ്ക്ക് രണ്ട് മുപ്പതിന് പുനലൂരിലെത്തും മടക്കയാത്ര ആറ് ഇരുപത്തി അഞ്ചിന് പുറപ്പെട്ട് പിറ്റേന്ന് പുലർച്ചെ രണ്ട് ഇരുപതിന് ഗുരുവായൂരിൽ തിരിച്ചെത്തും മാനസിക ആരോഗ്യ കേന്ദ്രത്തിൽ കഴിയുന്ന തടവുകാരുടെയും കോടതി വിടുതൽ ചെയ്തിട്ടും മാനസികാരോഗ്യ കേന്ദ്രത്തിൽ കഴിയുന്നവരുടെയും പുനരധിവാസ പദ്ധതി പ്രകാരം അഞ്ചുപേരെ പുനരധിവസിപ്പിക്കുന്നതിന് നീതി വകുപ്പ് ഉത്തരവ് പുറപ്പെടുവിച്ചു കോഴിക്കോട് മാനസികാരോഗ്യ കേന്ദ്രത്തിൽ കഴിയുന്ന ഇവരെ വയനാട് വാഴവറ്റ ജ്യോതിനിവാസ് മാനസികാരോഗ്യ കേന്ദ്രത്തിലേക്കാണ് പുനരധിവസിപ്പിക്കുന്നത് ഇവരുടെ പുനരധിവാസത്തിനായി ഒരു ലക്ഷത്തി തൊണ്ണൂറ്റെട്ടായിരത്തി മുന്നൂറ് രൂപ അനുവദിച്ചതായി മന്ത്രി കെ കെ ശൈലജ വ്യക്തമാക്കി സഹകരണ വകുപ്പിന്റെ കെയർ ഹോം പദ്ധതിയുടെ രണ്ടാം ഘട്ടത്തിൽ കൊല്ലം ജില്ലയിലെ ഭൂരഹിതരായ മുന്നൂറ് കുടുംബങ്ങൾക്ക് വീട് നൽകാൻ പദ്ധതി പുനലൂർ ഗവൺമെന്റ് എച്ച്എസ്എസിൽ മുഖ്യമന്ത്രിയുടെ പരാതി പരിഹാര അദാലത്തിന്റെ സമാപന ചടങ്ങിൽ സഹകരണ മന്ത്രി കടകംപള്ളി സുരേന്ദ്രനാണ് ഇക്കാര്യം അറിയിച്ചത് ജില്ലാ കളക്ടർ ബി അബ്ദുൽ നാസറാണ് ഭൂരഹിതരായ കുടുംബങ്ങൾക്ക് കെയർ ഹോം പദ്ധതിയിൽ ഉൾപ്പെടുത്തി വീട് നിർമ്മിച്ചു നൽകുന്ന കാര്യം മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയത് ലൈഫ് പദ്ധതിയിലുള്ള ഗുണഭോക്താക്കൾക്കാണ് വീട് ലഭിക്കുക പത്തനാപുരം പവിത്രേശ്വരം കടയ്ക്കൽ എന്നിവിടങ്ങളിലായി മൂന്ന് ഏക്കർ സ്ഥലത്താണ് ഭവന സമുച്ചയം ഒരുങ്ങുക സപ്ലൈകോയുടെ നവീകരിച്ച ഏഴ് വിൽപ്പനശാലകളുടെ ഉദ്ഘാടനം നാളെ ഭക്ഷ്യമന്ത്രി പി തിലോത്തമൻ നിർവഹിക്കും ആലപ്പുഴ എറണാകുളം മലപ്പുറം കോഴിക്കോട് വയനാട് എന്നീ ജില്ലകളിലെ വിൽപ്പനശാലകളാണ് ഉദ്ഘാടനം ചെയ്യുക കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചാണ് ചടങ്ങ് പ്രവാസി മലയാളികളുടെ സഹകരണ സംഘങ്ങൾക്ക് ധനസഹായ വിതരണം നോർക്ക ആരംഭിച്ചു പ്രവാസ ജീവിതം കഴിഞ്ഞ് നാട്ടിലെത്തുന്നവരുടെ പുനരധിവാസം സാമ്പത്തിക ഉന്നമനം എന്നീ ലക്ഷ്യത്തോടെ പ്രവർത്തിക്കുന്ന സംഘങ്ങൾക്കാണ് മൂന്ന് ലക്ഷം രൂപ സഹായം അനുവദിക്കുന്നത് ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ് കൂടുതൽ വാർത്തകൾക്കായി അറ്റ് ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും അറ്റ് എ ആർ ന്യൂസ് അണ്ടർ സ്കോർ ടി വി എം എന്ന ട്വിറ്റർ ഹാൻഡിലും സന്ദർശിക്കാം അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ ആറ് നാൽപ്പത്തി അഞ്ചിന്